ഹായ് ഫ്രണ്ട്സ് പി എസ് സി പ്രിലിമിനറി കോഴ്സിലെ മത്സര പരീക്ഷകളിലെ വാർത്താവിനിമയം എന്ന പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് തരം വാർത്താവിനിമയോപാധികളാണ് ഉള്ളത് ടെലിഫോൺ മൊബൈൽ ഫോൺ റേഡിയോ തുടങ്ങിയവ ടെലിഫോണുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള പി എസ് സി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്ന സ്ഥലം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്ന സ്ഥലം ഏതാണ് കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്ന സ്ഥലമാണ് കൊൽക്കത്ത അതിനൊരു കോഡ് തന്നെയുണ്ട് കോഡിലൂടെ തന്നെ നമുക്കിതും പഠിച്ചെടുക്കാവുന്നതാണ് കോഡിങ്ങനെയാണ് ആദ്യ കൊൽക്കത്ത ടെലിഫോൺ ആദ്യ കൊൽക്കത്ത ടെലിഫോൺ ഇന്ത്യയിൽ കമ്പിത്ത പോലെ ആരംഭിച്ച സ്ഥലമേത് ഇന്ത്യയിൽ കമ്പിതബാൽ ആരംഭിച്ച സ്ഥലമാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ ബന്ധിപ്പിച്ച സ്ഥലങ്ങൾ ഏതെല്ലാം ഇന്ത്യയിലെ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ ബന്ധിപ്പിച്ച സ്ഥലങ്ങൾ ഏതെല്ലാം കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെ കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയാണ് ഇന്ത്യയിൽ ആദ്യമായി ടെലിഗ്രാഫ് ലൈൻ ബന്ധിപ്പിച്ച സ്ഥലം കോഡ് ഇങ്ങനെയാണ് ടെലിഗ്രാഫ് കോൾ ഡയമണ്ട് ടെലിഗ്രാഫ് കോൾ ഡയമണ്ട് രണ്ടായിരത്തി പതിനേഴ് എൽ ജി എസ് എക്സാമിൽ ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി ഏതാണ് എന്ന് ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി ഏത് ടെലഗ്രാഫ് ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധിയാണ് ടെലിഗ്രാഫ് ടെലികമ്യൂണിക്കേഷൻ ടെലികോം വകുപ്പിന് കീഴിലായ വർഷം ഏത് ടെലികമ്യൂണിക്കേഷൻ ടെലികോം വകുപ്പിന്റെ കീഴിലായ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ടെലികമ്മ്യൂണിക്കേഷൻ ടെലികോം വകുപ്പിന് കീഴിലായത് കോഡിങ്ങനെയാണ് ടെലികോം തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ടെലികോം തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ടെലികോം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ബി എസ് എൻ എൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കീഴിലായ വർഷമേത് ടെലികോം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ബി എസ് എൻ എൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കീഴിലായ വർഷമേത് രണ്ടായിരം ടെലികോം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ബി എസ് എൻ എൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കീഴിലായ വർഷമാണ് രണ്ടായിരം കോഡിങ്ങനെയാണ് കോഡിങ്ങനെയാണ് ടെലി ബി എസ് എൻ എൽ രണ്ടായിരം ടെലി ബി എസ് എൻ എൽ രണ്ടായിരം ടെലികോം കമ്പനികളും സ്ഥാപിച്ച വർഷങ്ങളും ഏതൊക്കെ വകുപ്പിന് കീഴിലാണ് അവ പ്രവർത്തിക്കുന്നത് എന്നും നോക്കാം ബി എസ് എൻ എൽ ടെലികോം കമ്പനി സ്ഥാപിതമായത് രണ്ടായിരം ഒക്ടോബർ ഒന്നിനാണ് അത് പ്രവർത്തിക്കുന്ന വകുപ്പാണ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം വി എസ് എൻ എൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് പ്രവർത്തിക്കുന്ന വകുപ്പ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എം ടി എൻ എൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് സ്ഥാപിതമായിരിക്കുന്നത് നിയന്ത്രണത്തിലുള്ള വകുപ്പ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയമാണ് ബി എസ് എൻ എൽ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലിഫോൺ കമ്പനിയാണ് ബി എസ് എൻ എൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലിഫോൺ കമ്പനിയാണ് ബി എസ് എൻ എൽ ബി എസ് എൻ എല്ലിന്റെ മൊബൈൽ സർവീസ് അറിയപ്പെടുന്ന പേരാണ് സെൽവൺ വൺ ബി എസ് എൻ എല്ലിൻ്റെ മൊബൈൽ സർവീസ് അറിയപ്പെടുന്ന പേരാണ് സെൽവൺ കോഡ് ഇങ്ങനെയാണ് ബി എസ് എൻ എൽ സെൽ ബി എസ് എൻ എൽ സെൽവൺ ബി എസ് എൻ എല്ലിന്റെ സർവീസ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളാണ് ന്യൂഡൽഹി മുംബൈ എന്നിവ ബി എസ് എൻ എല്ലിന്റെ സർവീസ് ലഭ്യമല്ലാത്ത നഗരങ്ങളാണ് ന്യൂഡൽഹി മുംബൈ തുടങ്ങിയവ അടുത്തതായിട്ട് എൽ ജി എസ് രണ്ടായിരത്തി പതിനേഴിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കണക്ടിങ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ് കണക്ടിങ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ് ബി എസ് എൻ എൽ ബി എസ് എൻ എൽ മുദ്രാവാക്യമാണ് കണക്ടിങ് ഇന്ത്യ വിൻ എൽ വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് വി എസ് എൻ എൽ ഇന്റർനെറ്റ് സർവീസ് തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനാല് വി എസ് എൻ എൽ ഇന്റർനെറ്റ് സർവീസ് തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനാല് ഇന്ത്യയിലാദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് ഇന്റർനെറ്റ് സർവീസ് തുടങ്ങിയ ടെലികോം കമ്പനിയാണ് വി എസ് എൻ എൽ ഇന്ത്യയിലാദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് ഇന്റർനെറ്റ് സർവീസ് തുടങ്ങിയ ടെലികോം കമ്പനിയാണ് വി എസ് എൻ എൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന്റെ കീഴിലാണ് വി എസ് എൻ എൽ പ്രവർത്തിക്കുന്നത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന്റെ കീഴിലാണ് വി എസ് എൻ എൽ പ്രവർത്തിക്കുന്നത് കോഡ് ഇങ്ങനെയാണ് വി എസ് എൻ എൽ ടാറ്റ വി എസ് എൻ എൽ ടാറ്റി എൻ എൽ അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാനം പിടിച്ച ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് എം ടി എൻ എൽ അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് എം ടി എൻ എൽ എം ടി എൻ എൽ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഒന്ന് എം ടി എൻ എൽ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഒന്ന് കോഡിങ്ങനെയാണ് എം ടി എൻ എൽ തൊള്ളായിരത്തി എൺപത്തി ആറ് എം ടി എൻ എൽ തൊള്ളായിരത്തി എൺപത്തി ആറ് എം ടി എൻ എല്ലിൻ്റെ മൊബൈൽ ഫോൺ സർവീസ് അറിയപ്പെടുന്ന പേരാണ് ഡോൾഫിൻ എം ടി എൻ എല്ലിൻ്റെ മൊബൈൽ സർവീസ് അറിയപ്പെടുന്ന പേരാണ് ഡോൾഫിൻ കോഡിങ്ങനെയാണ് എം ടി എൻ എൽ ഡോൾഫിൻ എം ടി എൻ എൽ ഡോൾഫിൻ ഇന്ത്യയിലാദ്യമായി ത്രീ ജി സർവീസ് ആരംഭിച്ചത് എം ടി എൻ എൽ ആണ് ഇന്ത്യയിലാദ്യമായി ത്രീ ജി സർവീസ് ആരംഭിച്ചത് എം ടി എൻ എൽ ആണ് അടുത്തതായിട്ട് നമുക്ക് ട്രായയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷമേത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ട്രായ് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോഡിങ്ങനെയാണ് ട്രൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ട്രൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി നാല് ജനുവരി ഒമ്പതിനാണ് ബ്രോഡ്കാസ്റ്റിംഗ് കേബിൾ സർവീസുകൾ എന്നിവ ട്രായുടെ പരിധിയിൽ വന്നത് രണ്ടായിരത്തി നാല് ജനുവരി ഒമ്പതിനാണ് ബ്രോഡ്കാസ്റ്റിംഗ് കേബിൾ സർവീസുകൾ എന്നിവ ട്രായുടെ പരിധിയിൽ വന്നത് അടുത്തതായി മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട പി എസ് സിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടാം മൊബൈൽ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് മൊബൈൽ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് മാർട്ടിൻ കൂപ്പർ മൊബൈൽ ഫോണിന്റെ പിതാവാണ് മാർട്ടിൻ കൂപ്പർ കോഡിങ്ങനെയാണ് മൊബൈൽ കൂപ്പർ മൊബൈൽ കൂപ്പർ ലോകത്തിലെ ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനിയാണ് മോട്ടോറോള ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനിയാണ് മോട്ടോറോള കോഡിങ്ങനെയാണ് ആദ്യ മൊബൈൽ മോട്ടോറോള ആദ്യ മൊബൈൽ മോട്ടോറോള മൊബൈൽ നമ്പർ മാറാതെ സേവനദാതാവിനെ മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി മൊബൈൽ നമ്പർ മാറാതെ സേവനദാതാവിനെ മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ഇന്ത്യയിലാദ്യമായി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ആരംഭിച്ച നഗരമാണ് ഹരിയാനയിലെ റോഹ്താക്ക് ഇന്ത്യയിലാദ്യമായി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ആരംഭിച്ച നഗരമാണ് ഹരിയാനയിലെ റോഹ്താക്ക് കോഡിങ്ങിനെയാണ് റോഹിത്തിൻ്റെ ആദ്യ എം എൻ പി റോഹിത്തിൻ്റെ ആദ്യ എം എൻ പി കേരളത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ സർവീസ് ഐഡിയ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ സർവീസ് ആണ് ഐഡിയ കോഡിങ്ങിനെയാണ് കേരള ഐഡിയ കേരള ഐഡിയ കേരളത്തിൽ ആദ്യമായി മൊബൈൽ സർവീസ് ലഭ്യമാക്കിയത് എസ്കോട്ടലാണ് ആദ്യമായി മൊബൈൽ സർവീസ് ലഭ്യമാക്കിയത് എസ്കോട്ടലാണ് കോഡിങ്ങനെയാണ് മൊബൈൽ എസ്കോട്ട് മൊബൈൽ എസ്കോട്ട് ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാൻ നടത്തിയ പരീക്ഷണത്തിന്റെ പേരെന്ത് ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്റ്റിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാൻ നടത്തിയ പരീക്ഷണത്തിന്റെ പേരെന്ത് പ്രൊജക്ട് ലോൺ ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്റ്റിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാൻ തുടക്കമിട്ട പദ്ധതിയാണ് പ്രൊജക്ട് ലോൺ കോഡിങ്ങനെയാണ് ലോണിൻ്റെ വീട്ടിലെ ഇന്റർനെറ്റിൽ പ്രൊജക്ടർ ഇല്ല ലൂണിന്റെ വീട്ടിലെ ഇന്റർനെറ്റിൽ പ്രൊജക്ടർ ഇല്ല മൊബൈൽ കമ്മ്യൂണിക്കേഷനു വേണ്ടി ചൈന ആദ്യമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ് മൊബൈൽ ടെലികമ്യൂണിക്കേഷനു വേണ്ടി ചൈന ആദ്യമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ് ടിയാൻ ടോങ് മൊബൈൽ ടെലികമ്യൂണിക്കേഷനു വേണ്ടി ചൈന ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ടിയാൻ ടോങ് കോഡ് മൊബൈൽ ടിയാൻ ടോങ് ഉപഗ്രഹം മൊബൈൽ ടിയാൻ ടോങ് ഉപഗ്രഹം അടുത്തതായി പ്രധാനപ്പെട്ട കുറച്ച് രൂപങ്ങൾ നോക്കാം സിം സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ സിം സബ്സ്ക്രൈബ് ഐഡൻറ്റിറ്റി മൊഡ്യൂൾ എസ് എം എസ് ഷോർട്ട് മെസ്സേജ് സർവീസ് ഷോർട്ട് മെസ്സേജ് സർവീസ് ഐ എം ഇ ഐ ഇൻ്റർനാഷണൽ മൊബൈൽ സ്റ്റേഷൻ എക്യൂപ്മെൻറ്റ് ഐഡൻറിറ്റി ഇൻ്റർനാഷണൽ മൊബൈൽ സ്റ്റേഷൻ എക്യൂപ്മെൻറ്റ് ഐഡൻറ്റിറ്റി പ്രധാന മൊബൈൽ സേവനദാതാക്കളെ നമുക്ക് പരിചയപ്പെടാം എയർടെൽ ഇന്ത്യയിലെ ആദ്യത്തെ സെൽഫോൺ സർവീസ് കമ്പനിയാണ് എയർടെൽ ഇന്ത്യയിലെ ആദ്യത്തെ സെൽഫോൺ സർവീസ് കമ്പനിയാണ് എയർടെൽ കോഡിങ്ങനെയാണ് ആദ്യ സെല്ലെയർടെ ആദ്യ സെൽഎയർടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ സർവീസ് ദാതാക്കളാണ് എയർടെൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ സർവീസ് ദാതാക്കളാണ് എയർടെൽ ഇന്ത്യയിൽ ആദ്യമായി സെൽഫോൺ സർവീസ് ലഭ്യമായ നഗരമാണ് കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി സെൽഫോൺ സർവീസ് ലഭ്യമായ നഗരമാണ് കൊൽക്കത്ത ഇന്ത്യയിലാദ്യമായി ഫോർ ജി സർവീസ് ലഭ്യമാക്കിയ കമ്പനിയാണ് എയർടെൽ ഇന്ത്യയിലാദ്യമായി ഫോർ ജി സർവീസ് ലഭ്യമാക്കിയ ടെലികോം കമ്പനിയാണ് എയർടെൽ കോഡ് എയർടെൽ ഫോർ ജി എയർടെൽ ഫോർ ജി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ത്രീ ജി ഫോർ ജി സർവീസുകളെ നോക്കാം ഇന്ത്യയിൽ ത്രീ ജി സർവീസ് ലഭ്യമായ വർഷം ഏതാണ് ഇന്ത്യയിൽ ത്രീ ജി സർവീസ് ലഭ്യമായ വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ പതിനൊന്ന് ഇന്ത്യയിൽ ത്രീ ജി സർവീസ് ലഭ്യമായ വർഷമാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ പതിനൊന്ന് കോഡിങ്ങനെയാണ് ത്രീ ജി രണ്ടായിരത്തി എട്ട് ത്രീ ജി രണ്ടായിരത്തി എട്ട് ഇന്ത്യയിലാദ്യമായി ത്രീ ജി സർവീസ് ലഭ്യമായ നഗരം ഡൽഹിയാണ് ഇന്ത്യയിലാദ്യമായി ത്രീ ജി സർവീസ് ലഭ്യമായ നഗരം ഡൽഹിയാണ് കോഡ് ഇങ്ങനെയാണ് ത്രീ ജി ഡൽഹി ത്രീ ശി ഡൽഹി കേരളത്തിലാദ്യമായി ത്രീ ജി സർവീസ് ലഭ്യമായ നഗരമാണ് കോഴിക്കോട് കേരളത്തിലാദ്യമായി ത്രീ ജി സർവീസ് ലഭ്യമായ നഗരമാണ് കോഴിക്കോട് കോഡിങ്ങനെയാണ് ത്രീശി കോഴിക്കോട് ത്രീശി കോഴിക്കോട് അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പറുകളൊന്ന് പരിചയപ്പെടാം അതൊരു കഥയിലൂടെ തന്നെ നമുക്ക് പഠിക്കാം കഥ ഇങ്ങനെയാണ് നൂറ്റി എൺപത്തൊന്ന് വനിതകൾ ആയിരത്തി മുപ്പത്തൊന്ന് രൂപ അഴിമതി നടത്തുകയും അതിൽ തൊണ്ണൂറ്റിയൊന്ന് സ്ത്രീകളെ അൻപത്തി ആറ് ഡോക്ടർമാർ ഡിസ്ട്രസ് ടെസ്റ്റ് നടത്തി അതിലുള്ള തൊണ്ണൂറ്റിയെട്ട് ചൈൽഡുകളെ അഞ്ഞൂറ്റി പതിനഞ്ച് പിങ്ക് പോലീസുകാർ തൊള്ളായിരത്തി ഇരുപത്തി നമ്പറിലുള്ള പോസ്റ്റൽ ഹോസ്റ്റലിലേക്ക് മാറ്റുകയും ചെയ്തു പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നമ്പറിലുള്ള ഓഫീസർ കറൻസി രഹിത വിനിമയത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ഒന്നും കൂടെ കഥ നോക്കാം നൂറ്റി അൻപത്തൊന്ന് വനിതകൾ ആയിരത്തി മുപ്പത്തൊന്ന് രൂപ അഴിമതി നടത്തുകയും അതിൽ തൊണ്ണൂറ്റിയൊന്ന് സ്ത്രീകളെ അൻപത്തി ആറ് ഡോക്ടർമാർ ഡിസ്ട്രസ് ടെസ്റ്റ് നടത്തി അതിലുള്ള തൊണ്ണൂറ്റിയെട്ട് ചൈൽഡുകളെ അഞ്ഞൂറ്റി പതിനഞ്ച് പിങ്ക് പോലീസുകാർ തൊള്ളായിരത്തി ഇരുപത്തി നമ്പറിലുള്ള പോസ്റ്റൽ ഹോസ്റ്റലിലേക്ക് മാറ്റുകയും ചെയ്തു പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നമ്പറിലുള്ള ഓഫീസർ കറൻസി രഹിത വിനിമയത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തി വനിത ഹെൽപ്ലൈൻ നമ്പറാണ് നൂറ്റി എൺപത്തി ഒന്ന് ഇങ്ങനെയാണ് നൂറ്റി എൺപത്തി ഒന്ന് വനിത അഴിമതി വിരുദ്ധ ഹെൽപ്ലൈൻ നമ്പർ ആണ് ആയിരത്തി മുപ്പത്തി ഒന്ന് കോഡിങ്ങനെയാണ് ആയിരത്തി മുപ്പത്തി ഒന്ന് രൂപ അഴിമതി നടത്തി ഇൻ ഡിസ്ട്രസ് ഹെൽപ് ലൈൻ നമ്പർ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് സ്ത്രീകളെ ഡിസ്ട്രസ് ടെസ്റ്റ് നടത്തി ഡോക്ടർ ഹെൽപ്ലൈൻ നമ്പർ ആണ് ആയിരത്തി അൻപത്തി ആറ് അതിന്റെ കോഡിങ്ങനെയാണ് അമ്പത്തി ആറ് ഡോക്ടർമാർ പിങ്കി ബീച്ച് ഹെൽപ്ലൈൻ നമ്പർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോഡിങ്ങനെയാണ് അഞ്ഞൂറ്റി പതിനഞ്ച് പിങ്ക് പോലീസുകാർ ഇന്ത്യൻ പോസ്റ്റ് ഹെൽപ്ലൈൻ നമ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കോഡിങ്ങനെയാണ് തൊള്ളായിരത്തി ഇരുപത്തിനാല് നമ്പറിലുള്ള പോസ്റ്റൽ ഹോസ്റ്റലിലേക്ക് കറൻസി രഹിത വിനിമയ എന്ന ഹെൽപ്ലൈൻ നമ്പർ ആണ് പതിനാലായിരത്തി നാനൂറ്റി നാല്പത്തി നാല് കോഡ് ഇങ്ങനെയാണ് പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നമ്പറിലുള്ള ഓഫീസർ കറൻസി രഹിത വിനിമയത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി പോലീസ് ഫയർ സ്റ്റേഷൻ ആംബുലൻസ് ദുരന്ത നിവാരണം തുടങ്ങി അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി നിലവിൽ വന്ന ഏകീകൃത എമർജൻസി നമ്പർ ഏതാണ് പോലീസ് ഫയർ സ്റ്റേഷൻ ആംബുലൻസ് ദുരന്ത നിവാരണം തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി നിലവിൽ വന്ന ഏകീകൃത എമർജൻസി നമ്പർ ഏതാണ് ജനുവരി ഒന്നിനാണ് നിലവിൽ വന്നത് കോഡിങ്ങനെയാണ് എമർജൻസിമർജൻസി നൂറ്റി പന്ത്രണ്ട് അടുത്തതായി ടെലിവിഷൻ എന്ന വാർത്താവിനിമയ ഉപാധിയെ കുറിച്ച് നോക്കാം കളർ ടിവിയും ടെലിവിഷനും കണ്ടുപിടിച്ച വ്യക്തി ആരാണ് കളർ ടിവിയും ടെലിവിഷനും കണ്ടുപിടിച്ച വ്യക്തി ആരാണ് ജോൺ ബേർഡ് ജോൺ ബേർഡാണ് കളർ ടിവിയും ടെലിവിഷനും കണ്ടുപിടിച്ചത് കോഡിങ്ങനെയാണ് കളർ ടി ടെലിവിഷൻ ആദ്യമായി പൊതുവേദിയിൽ പ്രദർശിപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ടെലിവിഷൻ ആദ്യമായി പൊതുവേദിയിൽ പ്രദർശിപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് കോഡിങ്ങനെയാണ് പൊതു ടി വി പ്രദർശനം തൊള്ളായിരത്തി ആറ് പൊതു ടി വി പ്രദർശനം തൊള്ളായിരത്തി ആറ് ലോകത്തിലാദ്യമായി പൊതു ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ലോകത്തിൽ ആദ്യമായി പൊതു ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കോഡിങ്ങനെയാണ് പൊതു ടി വി സംപ്രേക്ഷണം തൊള്ളായിരത്തി എഴുപത്തി എട്ട് പൊതു ടി വി സംരക്ഷണം തൊള്ളായിരത്തി എഴുപത്തി എട്ട് ലോകത്തിലാദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് അമേരിക്കയിലാണ് ലോകത്തിലാദ്യമായി ടെലിവിഷൻ സംരക്ഷണം ആരംഭിച്ചത് അമേരിക്കയിലാണ് കോഡിങ്ങനെയാണ് ടി വി സംപ്രേക്ഷണം അമേരിക്ക ടി വി സംപ്രേഷണം അമേരിക്ക ടി വിയിൽ ആദ്യമായി ലൈവ് സംരക്ഷണം ചെയ്യപ്പെട്ട പ്രോഗ്രാം ആണ് കുതിരയോട്ട മത്സരം ടി വിയിൽ ആദ്യമായി ലൈവ് സംരക്ഷണം ചെയ്യപ്പെട്ട പ്രോഗ്രാം ആണ് കുതിരയോട്ട മത്സരം ടെലിവിഷൻ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങളാണ് പച്ച നീല ചുവപ്പ് ടെലിവിഷൻ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങളാണ് പച്ച നീല ചുവപ്പ് കോഡിങ്ങനാണ് ടി വി പനിച്ചു ടി വി പനിച്ചു ഏതിൻ്റെ പരസ്യമാണ് ടെലിവിഷനിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഏതിൻ്റെ പരസ്യമാണ് ടെലിവിഷനിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് വാച്ച് ഒരു വാച്ചിൻ്റെ പരസ്യമാണ് ടെലിവിഷനിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പരസ്യം കോഡിങ്ങനെയാണ് ആദ്യ ടി വി വാച്ച് പരസ്യം ആദ്യ ടി വി വാച്ച് പരസ്യം ഇന്ത്യയിൽ കളർ ടെലിവിഷൻ സംപ്രേക്ഷണം ആരംഭിച്ച വർഷമേത് ഇന്ത്യയിൽ കളർ ടെലിവിഷൻ സംപ്രേക്ഷണം ആരംഭിച്ച വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഇന്ത്യയിൽ കളർ ടെലിവിഷൻ സംപ്രേക്ഷണം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കോഡിംഗിനെയാണ് ഇന്തോ കളർ ടി വി സംരക്ഷണം തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇന്തോ കളർ ടി വി സംപ്രേഷണം തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇന്ത്യയിലാദ്യമായി കളറിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട പ്രോഗ്രാം ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിലെ സ്വാതന്ത്ര്യദിന പരേഡ് ആദ്യമായി കളറിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട പ്രോഗ്രാം ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിലെ സ്വാതന്ത്ര്യദിന പരേഡ് ഇന്ത്യയിൽ ദേശീയ അടിസ്ഥാനത്തിൽ ലൈവായി പ്രദർശിപ്പിച്ച ആദ്യത്തെ പരിപാടിയാണ് ഡൽഹി ഏഷ്യാഡ് ഇന്ത്യയിൽ ദേശീയ അടിസ്ഥാനത്തിൽ ലൈവായി പ്രദർശിപ്പിച്ച ആദ്യത്തെ പരിപാടിയാണ് ഡൽഹി ഏഷ്യാഡ് ഇങ്ങനെയാണ് ഇന്തോ ലൈവ് ടി വി ഡൽഹി ഏഷ്യാഡ് ഇന്തോ ലൈവ് ടി വി ഡൽഹി ഏഷ്യാഡ് കേരളത്തിൽ ടെലിവിഷൻ സംരക്ഷണം ആരംഭിച്ച വർഷമാണ് ആയിരത്തി കേരളത്തിൽ ടെലിവിഷൻ സംരക്ഷണം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തിരുവനന്തപുരത്ത് നിന്നാണ് ആരംഭിച്ചത് കോഡ് ഇങ്ങനെയാണ് കേരള ടി വി സംപ്രേഷണം തൊള്ളായിരത്തി എൺപത്തി കേരള ടി വി സംപ്രേഷണം തൊള്ളായിരത്തി എൺപത്തി കേരളത്തിൽ നിന്ന് ആദ്യമായി മലയാളം ടി വി സംപ്രേഷണം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്നിന് കേരളത്തിൽ നിന്ന് ആദ്യമായി മലയാളം ടി വി സംരക്ഷണം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്നിന് കോഡിങ്ങനെയാണ് മലയാളം ടി വി സംപ്രേഷണം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മലയാളം ടി വി സംപ്രേഷണം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സോപ്പ് ഓപ്പറ എന്നറിയപ്പെടുന്നത് എന്താണ് സോപ്പ് ഓപ്പറ എന്നറിയപ്പെടുന്നത് എന്താണ് ടി വി സീരിയൽ ടി വി സീരിയൽ ടി വി സീരിയലുകൾക്ക് പറയുന്ന പേരാണ് സോപ്പോപറ കോഡിങ്ങനെയാണ് സോപ്പോപ്പറ സീരിയൽ ഓപ്പറ സീരിയൽ ലോകത്തിലെ ആദ്യത്തെ ടി വി സീരിയലാണ് ഫാർ അവേ ഹിൽസ് ലോകത്തിലെ ആദ്യത്തെ ടി വി സീരിയലാണ് ഫാർ അവേ ഹിൽസ് കോഡിങ്ങനെയാണ് ആദ്യ സീരിയൽ ഫാർ അവേ ഹിൽസ് ആദ്യ സീരിയൽ ഫാർ അവേ ഹിൽസ് ഇന്ത്യയിലെ ആദ്യത്തെ ടി വി സീരിയലാണ് ഹം ലോഗ് ഇന്ത്യയിലെ ആദ്യത്തെ ടി വി സീരിയലാണ് ഹം ലോഗ് ആണ് ആദ്യ ഇന്തോ സീരിയൽ ഹം ലോഗ് ആദ്യ ഇന്തോ സീരിയൽ ഹം ലോഗ് ലോകത്തിലെ ഏറ്റവും വലിയ ടി വി സംരക്ഷണ സ്ഥാപനം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടി വി സംരക്ഷണ സ്ഥാപനം ഏതാണ് ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ബി ബി സി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ടി വി സംരക്ഷണ സ്ഥാപനം കോഡിങ്ങനെയാണ് വലിയ ബ്രോഡ്കാസ്റ്റ് ബി ബി സി വലിയ ബ്രോഡ്കാസ്റ്റ് ബി ബി സി ബി ബി സി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ബി ബി സി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ബി ബി സിയുടെ ആസ്ഥാനം പോർട്ട്ലാൻഡ് പ്ലേസ് ആണ് ബി ബി സിയുടെ ആസ്ഥാനം പോർട്ട്ലാൻഡ് പ്ലേസ് ആണ് കോഡിങ്ങനെയാണ് ബി ബി സി പോർട്ട്ലാൻഡ് ബി ബി സി പോർട്ട്ലാൻഡ് ബി ബി സി ആസ്ഥാനത്തിന് മുന്നിലുള്ള ഷേക്സ്പിയറുടെ ടെമ്പസ്റ്റ് നാടകത്തിലെ കഥാപാത്രങ്ങളുടെ പ്രതിമകളാണ് പ്രോസ്പെറോ ആൻഡ് ഏരിയൽ ബി ബി സി ആസ്ഥാനത്തിന് മുന്നിലുള്ള ഷേക്സ്പിയറുടെ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ പ്രതിമകളാണ് പ്രോസ്പെറോ ഏരിയൽ എന്നിവ ബി ബി സിയുടെ മുദ്രാവാക്യമാണ് രാഷ്ട്രങ്ങൾ സംവദിക്കേണ്ടത് സമാധാനം ബി ബി സിയുടെ മുദ്രാവാക്യമാണ് രാഷ്ട്രങ്ങൾ സംവദിക്കേണ്ടത് സമാധാനം അടുത്തതായിട്ട് പ്രസാർ ഭാരതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയുടെ ദേശീയ സംരക്ഷണ സ്ഥാപനം ഏതാണ് ഇന്ത്യയുടെ ദേശീയ സംരക്ഷണ സ്ഥാപനം ഏതാണ് പ്രസാർ ഭാരതി ഇന്ത്യയുടെ ദേശീയ സംരക്ഷണ സ്ഥാപനമാണ് പ്രസാർ ഭാരതി കോഡിങ്ങനെയാണ് ദേശീയ സംരക്ഷണ പ്രസാർ ഭാരതി ദേശീയ സംരക്ഷണ പ്രസാർ ഭാരതി പ്രസാർ ഭാരതി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ഇരുപത്തി മൂന്ന് പ്രസാർഭാരതി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ ഇരുപത്തി മൂന്ന് പ്രസാർ ഭാരതിയുടെ ആദ്യത്തെ ചെയർമാനാണ് നിഖിൽ ചക്രവർത്തി പ്രസാർ ഭാരതിയുടെ ആദ്യത്തെ ചെയർമാനാണ് നിഖിൽ ചക്രവർത്തി കോണിങ്ങനെയാണ് പ്രസാർ നിഖിൽ പ്രസാർ നിഖിൽ ദൂരദർശനും ആകാശവാണിയും ഉൾപ്പെടുന്ന പ്രസാർ ഭാരതി ഇന്ത്യയിലെ പബ്ലിക് സർവീസ് ആണ് ദൂരദർശനും ആകാശവാണിയും ഉൾപ്പെടുന്ന പ്രസാർ ഭാരതി ഇന്ത്യയിലെ പബ്ലിക് സർവീസ് ആണ് ഡയറക്റ്റ് ടു ഹോം സർവീസ് ഡി ഡി ടി എച്ചു ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ലോകത്തിലെ ആദ്യത്തെ സൗജന്യ ഡി ടി എച്ച് സർവീസ് ഏതാണ് ലോകത്തിലെ ആദ്യത്തെ സൗജന്യ ഡി ടി എച്ച് സർവീസ് ഏതാണ് ഡി ഡി ഡയറക്റ്റ് പ്ലസ് ഡി ഡി ഡയറക്റ്റ് പ്ലസ് ആണ് ലോകത്തിലെ ആദ്യത്തെ സൗജന്യ ഡി ടി എച്ച് സർവീസ് ഡി ഡി ഡയറക്ട് പ്ലസ് ഉദ്ഘാടനം ചെയ്ത വർഷമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ പതിനാറ് ഡി ഡി ഡയറക്ട് പ്ലസ് ഉദ്ഘാടനം ചെയ്ത വർഷമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ പതിനാല് കോഡിങ്ങനെയാണ് ഡി ഡി ഡയറക്റ്റ് പ്ലസ് രണ്ടായിരത്തി നാല് ഡി ഡി ഡയറക്റ്റ് പ്ലസ് രണ്ടായിരത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ ഡി ടി എച്ച് സർവീസ് ദാതാക്കളാണ് എ എസ് സി എൻറ്റർപ്രൈസസ് ഇന്ത്യയിലെ ആദ്യത്തെ ഡി ടി എച്ച് സർവീസ് ദാതാക്കളാണ് എ എസ് സി എൻറ്റർപ്രൈസസ് കോഡിങ്ങനെയാണ് ആദ്യ ഡി ടി എച്ച് എ എസ് സി ആദ്യ ഡി ടി എച്ച് എ എസ് സി ഡി ടി എച്ച് ടെലിവിഷൻ സംരക്ഷണം മികവുറ്റതാക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ഫോർ എ ഡി ടി എച്ച് ടെലിവിഷൻ സംപ്രേഷണം മികവുറ്റതാക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ഫോർ എ കോഡിങ്ങിനെയാണ് ഡി ടി എച്ച് ഇൻസാറ്റ് നാല് ഉപഗ്രഹം ഡി ടി എച്ച് ഇൻസാറ്റ് നാല് ഉപഗ്രഹം ഇൻസാറ്റ് ഫോർ എ വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഇൻസാറ്റ് ഫോർ എ വിക്ഷേപിച്ച വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി രണ്ട് കോഡിങ്ങനെയാണ് ഇൻസാറ്റ് ഫോർ രണ്ടായിരത്തി അഞ്ച് ഇൻസാറ്റ് ഫോർ രണ്ടായിരത്തി അഞ്ച് അടുത്തതായി ടി വി ചാനലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനൽ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനൽ ഏതാണ് സി ടി വി ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനലാണ് സി ടി വി കോഡിങ്ങനെയാണ് സ്വകാര്യ സി ടി വി സ്വകാര്യ സി ടി വി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനലാണ് സൺ ടി വി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനലാണ് സൺ ടി വി കോഡിങ്ങനെയാണ് ദക്ഷിണേന്ത്യൻ സ്വകാര്യ സൺ ടി വി ദക്ഷിണേന്ത്യൻ സ്വകാര്യ സൺ ടി വി കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനൽ ഏതാണ് ഏഷ്യാനെറ്റ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനലാണ് ഏഷ്യാനെറ്റ് കോഡിങ്ങനെയാണ് സ്വകാര്യ ഏഷ്യാനെറ്റ് ടി വി സ്വകാര്യ ഏഷ്യാനെറ്റ് ടി വി കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ ചാനലാണ് ഏഷ്യാനെറ്റ് കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ ചാനലാണ് ഏഷ്യാനെറ്റ് കോഡിങ്ങനെയാണ് ഉപഗ്രഹ ഏഷ്യാനെറ്റ് ഉപഗ്രഹ ഏഷ്യാനെറ്റ് മലയാളത്തിലെ രണ്ടാമത്തെ ഉപഗ്രഹ ചാനലാണ് സൂര്യ ടി വി മലയാളത്തിലെ രണ്ടാമത്തെ ഉപഗ്രഹ ചാനലാണ് സൂര്യ ടി വി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചാനലാണ് സഖി ടി വി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചാനലാണ് സഖി ടി വി കോഡിങ്ങനെയാണ് വനിതാ സഖി ടി വി വനിത സഖി ടി വി കേരളത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ വാർത്താ ചാനലാണ് ഇന്ത്യ വിഷൻ കേരളത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ വാർത്താ ചാനലാണ് ഇന്ത്യ വിഷൻ കോഡിങ്ങനെയാണ് ഇന്ത്യ വിഷൻ മുഴുവൻ സമയ വാർത്ത ഇന്ത്യ വിഷൻ മുഴുവൻ സമയ വാർത്ത വിദ്യാഭ്യാസ ഉപഗ്രഹമായ എച്ച് വഴി ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസ ചാനലാണ് വിക്റ്റേഴ്സ് ടി വിദ്യാഭ്യാസ ഉപഗ്രഹമായ എച്ച് വഴി ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസ ചാനലാണ് വിക്റ്റേഴ്സ് ടി വി കോഡ് ഇങ്ങനെയാണ് എച്ച് വിക്റ്റേഴ്സ് ടി വി എച്ച് യു വിക്റ്റേഴ്സ് ടി വി അടുത്തതായി റേഡിയോയുമായി ബന്ധപ്പെട്ട പി എസ് സിയിലെ മുൻ ചോദ്യങ്ങളും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് കോഡ് ഇങ്ങനെയാണ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് റേഡിയോ സംപ്രേഷണം തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് റേഡിയോ സംപ്രേഷണം സർക്കാർ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേരിൽ റേഡിയോ സംപ്രേഷണം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സർക്കാർ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേരിൽ റേഡിയോ സംപ്രേക്ഷണം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയുടെ റേഡിയോ പ്രക്ഷേപണത്തിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇന്ത്യയുടെ റേഡിയോ പ്രക്ഷേപണത്തിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോഡിങ്ങിനെയാണ് എ ഐ ആർ തൊള്ളായിരത്തി മുപ്പത്തി ആറ് എ ഐ ആർ തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലയാളത്തിലാദ്യമായി റേഡിയോ സംപ്രേക്ഷണം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലയാളത്തിലാദ്യമായി റേഡിയോ സംപ്രേക്ഷണം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോഡിങ്ങനെയാണ് മലയാളം മദ്രാസ് റേഡിയോ മലയാള മദ്രാസ് റേഡിയോ മലയാളത്തിൽ ആദ്യമായി റേഡിയോ സംപ്രേഷണം നടന്ന വർഷം തൊള്ളായിരത്തി മുപ്പത്തിയാറും മദ്രാസ് റേഡിയോ സ്റ്റേഷനിൽ നിന്നുമാണ് ആദ്യമായിട്ട് മലയാളത്തിൽ റേഡിയോ സംപ്രേഷണം നടന്നതും കോഡിങ്ങനെയാണ് മലയാള മദ്രാസ് റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോക്ക് ആകാശവാണി എന്ന പേര് ലഭിച്ച വർഷം ഏതാണ് ഓൾ ഇന്ത്യ റേഡിയോക്ക് ആകാശവാണി എന്ന പേര് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓൾ ഇന്ത്യ റേഡിയോക്ക് ആകാശവാണി എന്ന പേര് ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കോഡിങ്ങനെയാണ് ആകാശവാണി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആകാശവാണി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആകാശവാണിയുടെ പഴയ പേരാണ് ഇന്ത്യ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ആകാശവാണിയുടെ പഴയ പേരാണ് ഇന്ത്യ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് കോഡിങ്ങനെയാണ് പഴയ ഐ ബി എസ് ആകാശവാണി പഴയ ഐ ബി എസ് ആകാശവാണി ആകാശവാണിക്ക് ആ പേര് നൽകിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ ആകാശവാണിക്ക് ആ പേര് നൽകിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ കോഡിങ്ങനെയാണ് ആകാശവാണി ടാഗോർ ആകാശവാണി ടാഗോർ ആകാശവാണിയുടെ ആപ്തവാക്യമാണ് ബഹുജനഹിതായ ബഹുജന സുഖായ ആകാശവാണിയുടെ ആപ്തവാക്യമാണ് ബഹുജനഹിതായ ബഹുജന സുഖായ കോഡിങ്ങനെയാണ് ആകാശവാണി ബഹുജനഹിതായ സുഖായ ആകാശവാണി ബഹുജനഹിതായ സുഖായ ആകാശവാണിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ആകാശവാണിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് കോഡിങ്ങനെയാണ് ആകാശവാണി ഡൽഹി ആകാശവാണി ഡൽഹി കാർഷിക മേഖലയിലെ പരിപാടികൾക്കായി മാത്രം ആകാശവാണി ആരംഭിച്ച സർവീസിൻ്റെ പേരെന്ത് കാർഷിക മേഖലയിലെ പരിപാടികൾക്കായി മാത്രം ആകാശവാണി ആരംഭിച്ച സർവീസിൻ്റെ പേരെന്ത് കിസാൻ വാണി കാർഷിക മേഖലയിലെ പരിപാടികൾക്കായി മാത്രം ആകാശവാണി ആരംഭിച്ച സർവീസിന്റെ പേരാണ് കിസാൻ വാണി എങ്ങനെയാണ് ആകാശവാണി കിസാൻ വാണി ആകാശവാണി കിസാൻ വാണി ആകാശവാണിയുടെ ഭാഗമായി വിവിധ ഭാരതി സംരക്ഷണം തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ രണ്ട് ആകാശവാണിയുടെ ഭാഗമായി വിവിധ ഭാരതി സംരക്ഷണം തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ രണ്ട് കേരളത്തിൽ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടത്തിയ വ്യക്തി ആരാണ് കേരളത്തിൽ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടത്തിയ വ്യക്തി ആരാണ് കൊല്ലങ്കോട് വാസുദേവരാജ കൊല്ലങ്കോട് വാസുദേവരാജ കേരളത്തിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം നടത്തിയ വ്യക്തിയാണ് കൊല്ലങ്കോട് വാസുദേവരാജ രാജ വാസുദേവന്റെ ആദ്യ റേഡിയോ പ്രക്ഷേപണം വാസുദേവന്റെ ആദ്യ റേഡിയോ പ്രക്ഷേപണം കേരളത്തിൽ റേഡിയോ സർവീസ് ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ട് കേരളത്തിൽ റേഡിയോ സർവീസ് ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ട് കോണിങ്ങനെയാണ് കേരള റേഡിയോ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കേരള റേഡിയോ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കേരളത്തിലെ റേഡിയോ സ്റ്റേഷൻ ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിന് കേരളത്തിലെ റേഡിയോ സ്റ്റേഷൻ തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കേരളത്തിൽ ആദ്യമായി എഫ് എം സർവീസ് ആരംഭിച്ച സ്ഥലമാണ് കൊച്ചി കേരളത്തിൽ ആദ്യമായി എഫ് എം സർവീസ് ആരംഭിച്ച സ്ഥലമാണ് കൊച്ചി കോഡ് ഇങ്ങനെയാണ് എഫ് എം കൊച്ചി നയൻറ്റി എയ്റ്റ് പോയിന്റ് നയൻ എഫ് എം കൊച്ചി നയൻറ്റി എയ്റ്റ് പോയിന്റ് നയൻ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആദ്യ എഫ് എം സർവീസ് തുടങ്ങിയ വർഷമാണ് രണ്ടായിരത്തി ഏഴ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആദ്യത്തെ എഫ് എം സംപ്രേഷണം തുടങ്ങിയ വർഷമാണ് രണ്ടായിരത്തി ഏഴ് റേഡിയോ മാംഗോ ആണ് തുടങ്ങിയത് കോഡിങ്ങനെയാണ് റേഡിയോ മാംഗോ രണ്ടായിരത്തി ഏഴ് റേഡിയോ മാംഗോ രണ്ടായിരത്തി ഏഴ് സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ ചെയ്യൽ സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ ചെയ്യൽ ഏത് തിഹാർ ചെയ്യൽ സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ ചെയ്ലാണ് തിഹാർ ശെയിൽ സ്വന്തമായി റേഡിയോ നിലയമുള്ള ആദ്യത്തെ സർവകലാശാലയാണ് വല്ലഭായ് പട്ടേൽ സർവകലാശാല സ്വന്തമായി റേഡിയോ നിലയമുള്ള ആദ്യത്തെ സർവകലാശാലയാണ് വല്ലഭായ് പട്ടേൽ സർവകലാശാല കോഡിങ്ങനെയാണ് ആദ്യ വല്ലഭായി പട്ടേൽ റേഡിയോ ആദ്യ വല്ലഭായി പട്ടേൽ റേഡിയോ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചത് അണ്ണ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചത് അണ്ണ യൂണിവേഴ്സിറ്റിയിലാണ് കോഡിങ്ങനെയാണ് ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ അണ്ണ യൂണിവേഴ്സിറ്റി ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ അണ്ണ യൂണിവേഴ്സിറ്റി ഭാരതത്തിലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിലേക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട പരിപാടിയുടെ പേരെന്ത് ഭാരതത്തിലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിലേക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട പരിപാടിയുടെ പേരെന്ത് മൻ കി ബാത് കോഡിങ്ങനെയാണ് മോദി മൻ കി ബാത് മോദി മൻ കി ബാത്ത് ായി പ്രധാനപ്പെട്ട കൺഫ്യൂസിംഗ് ഫാക്ടുകൾ നോക്കാം ഇഗ്നോ ആരംഭിച്ച വിദ്യാഭ്യാസ ചാനലാണ് ഖ്യാൻ ദർശൻ ഇഗ്നോ ആരംഭിച്ച വിദ്യാഭ്യാസ ചാനലാണ് ഖ്യാൻ ദർശൻ കോഡിങ്ങനെയാണ് ഇഗ്നോ ൻ ദർശൻ ഇഗ്നോ ഗ്യാൻ ദർശൻ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച എഫ് എം സർവീസിന്റെ പേരാണ് ഗ്യാൻ വാണി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച എഫ് എം സർവീസിന്റെ പേരാണ് ഗ്യാൻ വാണി നമുക്ക് കഥയിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോവാം കഥ എങ്ങനെയായിരുന്നു നൂറ്റി എൺപത്തി ഒന്ന് വനിതകൾ ആയിരത്തി മുപ്പത്തൊന്ന് രൂപ അഴിമതി നടത്തുകയും അതിൽ തൊണ്ണൂറ്റിയൊന്ന് സ്ത്രീകളെ അൻപത്തി ആറ് ഡോക്ടർമാർ ഡിസ്ട്രസ് ടെസ്റ്റ് നടത്തി അതിനുള്ള തൊണ്ണൂറ്റിയെട്ട് ചൈൽഡുകളെ അഞ്ഞൂറ്റി പതിനഞ്ച് പിങ്ക് പോലീസുകാർ തൊള്ളായിരത്തി ഇരുപത്തിനാല് നമ്പറിലുള്ള പോസ്റ്റൽ ഹോസ്റ്റലിലേക്ക് മാറ്റുകയും ചെയ്തു പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നമ്പറിലുള്ള ഓഫീസർ കറൻസി രഹിത വിനിമയത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തി വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറാണ് നൂറ്റി എൺപത്തി ഒന്ന് കോഡ് ഇങ്ങനെയാണ് നൂറ്റി എൺപത്തി ഒന്ന് വനിത അഴിമതി വിരുദ്ധ ഹെൽപ്ലൈൻ നമ്പർ ആണ് ആയിരത്തി മുപ്പത്തി ഒന്ന് കോഡ് ആയിരത്തി മുപ്പത്തി ഒന്ന് രൂപ അഴിമതി നടത്തി ഹെൽപ്ലൈൻ നമ്പർ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് സ്ത്രീകളെ ഡിസ്ട്രസ് നടത്തിയെന്ന് കോഴ് എ ഡോക്ടർ ഹെൽപ്ലൈൻ നമ്പർ ആണ് ആയിരത്തി അൻപത്തി ആറ് അതിന്റെ കോഡിങ്ങനെയാണ് അൻപത്തിയാറ് ഡോക്ടർമാർ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് ചൈൽഡുകൾ എന്ന് കോഡ് പറയാം പിങ്ക് ബീച്ച് ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോഡിങ്ങനെയാണ് അഞ്ഞൂറ്റി പതിനഞ്ച് പിങ്ക് പോലീസുകാർ പോലീസുകാർ ഇന്ത്യൻ പോസ്റ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തി നാല് നമ്പറിലുള്ള പോസ്റ്റൽ ഹോസ്റ്റലിലേക്ക് കറൻസി രഹിത വിനിമയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോഡിങ്ങനെയാണ് പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നമ്പറിലുള്ള ഓഫീസർ കറൻസി രഹിത വിനിമയത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി മത്സര പരീക്ഷകളിലെ വാർത്താവിനിമയം എന്ന ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കോഡുകളെല്ലാം തന്നെ രണ്ട് തവണയെങ്കിലും വായിച്ച് ലെഫ്റ്റ് ബ്രെയിനിൽ സ്റ്റോം ചെയ്യുക അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെല്ലേക്കൺ കൂടെ എനാബിൾ ചെയ്യുക അടുത്തൊരു ക്ലാസ്സുമായി കാണുന്നവരേക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്